പലിശക്കുരുക്കിൽപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം കഠിനകുളത്ത് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. പടിഞ്ഞാറ്റുമുക്ക് കാർത്തിക വീട്ടിൽ രമേശൻ, ഭാര്യ സുലജ കുമാരി, മകൾ രേഷ്മ എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് രമേശൻ വിദേശത്തു നിന്ന് തിരിച്ചെത്തിയത്. കണിയാപുരം പടിഞ്ഞാറ്റുമുക്കിലാണ് കടബാധ്യതയെ തുടർന്ന് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മുറിയിൽ തീ കൊളുത്തി മരിച്ചത്. രാത്രി 12 മണിയോടെയാണ് സംഭവം. മുറിയിൽ കയറി കതകടച്ച ശേഷം രമേശനും സുലജകുമാരിയും മകൾ രേഷ്മയും തീ കൊളുത്തി. ജനൽ ചില്ലുകളും മറ്റും പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ട അയൽവാസികൾ നോക്കിയപ്പോഴാണ് കിടപ്പുമുറിക്കുള്ളിൽ നിന്നും തീ ആളിക്കത്തുന്നത് കണ്ടത്. വീട് അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു. മുൻവാതിൽ തകർത്ത് സമീപവാസികൾ അകത്തെത്തിയെങ്കിലും കിടപ്പുമുറിയുടെ വാതിൽ തുറക്കാതിരിക്കാൻ അലമാരയും മറ്റും ചേർത്ത് വെച്ച നിലയിലായിരുന്നു. കടം കൂടിയെന്ന് പറഞ്ഞാൽ കുറച്ച് കടം, അത് പലിശ കെടുത്ത കടം, അത് പിന്നെ പലിശ കൊടുക്കാൻ വേണ്ടി വേറെ പലരിൽ നിന്നും എടുത്ത് അങ്ങനെ കൊടുത്ത് എടുത്തെടുത്തെടുത്ത് വർഷം എത്രയെങ്കിലും ആയി. ഒരാളിന് മാത്രം അവസാനമായപ്പം 45,000 ചില്ലറ രൂപ പലിശ കൊടുക്കേണ്ടി വന്നു ഒരാളിന് മാത്രം. അങ്ങനെയുള്ള ഈ 45,000 രൂപ പലിശ കൊടുക്കണമെങ്കിൽ അവസാന റൗണ്ടിലായപ്പോൾ പിന്നെ ആരിൽ നിന്നും കിട്ടാതെ വന്നു. ഒന്നാമത് ഇവർ പലിശക്കാർ ഈ 30-ാം തീയതി കൊടുക്കാനുണ്ടെങ്കിൽ 28-ാം തീയതി വിളി കൊടുക്കും, അത് പേടിച്ച് ആരെയും എന്തെങ്കിലും മാറ്റി അവർക്ക് കൊടുക്കും. വിദേശത്ത് ഡ്രൈവറായിരുന്ന രമേശിന് ലക്ഷങ്ങളുടെ കടബാധ്യതയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പലരിൽ നിന്നും പലിശയ്ക്കായി പണം കടം വാങ്ങിയിരുന്നു. വീടും വസ്തുവും വിറ്റ് ബാധ്യത തീർക്കാൻ ശ്രമിച്ചെങ്കിലും കടം നൽകിയവർ വീടും വസ്തുവും അറ്റാച്ച് ചെയ്തു. കടം വാങ്ങിയതിൻ്റെ 10 ഇരട്ടി വരെ തുകയ്ക്കാണ് ഇവർ കോടതി വഴി ഭൂമി അറ്റാച്ച് ചെയ്തത്. കടബാധ്യതയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയെന്നും റൂറൽ SP. കൂടുതൽ ഫൈനാൻഷ്യൽ ബാധ്യത ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ അവർ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ വരെ നമ്മൾ ചെയ്ത അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായിരുന്നു. കടം വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഒരു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. കുറേ ആൾക്കാരുടെ പേര്, എത്ര പൈസ ആണ് അവർക്ക് കൊടുക്കേണ്ടത്, ഇത് എഴുതി വെച്ചിട്ടുണ്ട്. വായ്പ എടുക്കാനായിട്ടാണ് രമേശൻ ഇന്നലെ വിദേശത്ത് നിന്നെത്തിയത്. ഇതും പരാജയപ്പെട്ടതോടെയാണ് ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. മകൻ തമിഴ്നാട്ടിൽ ചെണ്ടമേളത്തിന് പോയപ്പോഴാണ് ആത്മഹത്യ നടന്നത്. മരിച്ച രമേശിൻ്റെ മകൾ ബിരുദ വിദ്യാർത്ഥിനിയാണ്. 24 തിരുവനന്തപുരം.